أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇന്ന് വിശുദ്ധ മസ്ജിദ് അൽഹറാമിൽ ഡോക്ടർ മാഹിർ അൽ മുഅഖിലി ആയിരുന്നു ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹം സംസാരിച്ചത് സമ്പത്തിനെ കുറിച്ചായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യമായ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് എന്നത്. ഈ സമ്പത്ത് എന്നതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിൽ നിരത്തി പരത്തി പറഞ്ഞതായിട്ട് കാണാം. അതിനുള്ള പ്രാധാന്യം അറിയിക്കാൻ വേണ്ടി തന്നെ അതിന് എത്രമാത്രം പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നത് നാം അറിയാൻ തന്നെ അത് തന്നെയാണ് ഞാൻ ഓതിയതായ ആയത്തും കുറിക്കുന്നത്. ആ സമ്പത്തിനെ നാം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയും കൊണ്ട് അള്ളാഹു നമ്മളിലേക്ക് ഏൽപ്പിച്ചതായ ആ സമ്പത്തിനെ അതിന്റെ പ്രാധാന്യം അറിയുന്നവരുടെ കയ്യിലല്ലാതെ നാമും ഏൽപ്പിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കാൻ കാരണം അത് തന്നെയാണ്. വലാ തുഅത്തു സുഫഹാ അംവാലകും, നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ പോയർത്തക്കാരുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ കാരണം തന്നെ സമ്പത്തിന് ധാരാളം പ്രത്യേകതകൾ ഇസ്ലാം നൽകിയതുകൊണ്ടും പ്രാധാന്യം നൽകിയതുകൊണ്ടും അതിന് കൊടുക്കേണ്ടതാ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലൂടെ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തേണ്ട മാർഗങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നമ്മെ ഏൽപ്പിക്കുവാനും അങ്ങനെ നമ്മളോട് കൽപ്പിക്കുവാനും കാരണം തന്നെ. ഇസ്ലാം അത്രയും പ്രാധാന്യം ഈ സമ്പത്തിന് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ളറൂറിയാത്തുൽ ഖംസ എന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കി വരുന്നതായ മനുഷ്യൻ പ്രധാനമായിട്ട് ശരീഅത്തിന്റെ നിയമമനുസരിച്ചിട്ട് നിർബന്ധമായി സംരക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ടതായ അഞ്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് സമ്പത്താണ് എന്നത് നമുക്കറിയാവുന്നതാണ്. അതിന്റെ മുന്നോടിയായിട്ട് മതം, നഫ്സ്, അതുപോലെ തന്നെ അഭിമാനം, അതുപോലെ തന്നെ ബുദ്ധി, ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം ഏൽപ്പിച്ചതാണ്. ആ ഏൽപ്പിച്ചതായ കൂട്ടത്തിൽ പെട്ടതാണ് മാലി എന്നത് അഥവാ സമ്പത്തി എന്നത്. ആ സമ്പത്തിനെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിൽ ദിമാഗിനോടാണ് യോജിപ്പിച്ച് പറഞ്ഞത്, അഥവാ നഫ്സിനോട്. നഫ്സിനെ സംരക്ഷിക്കും പോലെ തന്നെ സമ്പത്തിനെയും സംരക്ഷിക്കണമെന്ന അർത്ഥത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ നടത്തിയതായ പ്രസംഗത്തിൽ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അല ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും അലൈക്കും ഹറാം എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. ഹജ്ജത്തുൽ വദാ നടന്നതായ പ്രസംഗങ്ങളിൽ നിങ്ങളുടെ ചോര, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഇതെല്ലാം നിങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഹറാമാണ്, അഥവാ അതിനെ സുരക്ഷിതത്വത്തോടു കൂടി സംരക്ഷിക്കേണ്ടതായ ബാധ്യത നിങ്ങളുടെ ചുമതലയിൽപ്പെട്ടതാണ്, അതിന് അതിൻ്റെതാകുന്ന പവിത്രതകളുണ്ട് എന്ന അർത്ഥത്തിലേക്കാണ്. അതെ, ഹുബ്ബുൽ മാലി എന്നത് അഥവാ സമ്പത്തിനോടുള്ളതായ സ്നേഹം അത് മനുഷ്യ സഹജമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചതായ ഒരു ഭാഗമാണ്. എല്ലാവർക്കും സമ്പത്തിനോട് സ്നേഹമുണ്ട്, പ്രേമമുണ്ട്, ആഗ്രഹമുണ്ട്. ആ സമ്പത്തിനോടുള്ളതായ സ്നേഹത്തെയും സമ്പത്തിനോടുള്ളതായ ആ ബന്ധത്തെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമീകരിക്കാൻ വേണ്ടിയാണ് കൽപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആവശ്യമായതായ ട്രെയിനിങ്ങുകൾ സഹാബാക്കൾക്ക് നൽകിയതായിട്ട് റസൂലുള്ളാഹിയുടെ 23 കൊല്ലത്തിലുള്ളതായ ഉടനീളം ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ശ്രേഷ്ഠതയുള്ളതായ ഒരു മഹാത്മ്യമുള്ളതായ ഒരു അമലായിട്ടാണ് ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സദഖ ചെയ്യാൻ വേണ്ടിയുള്ളതായ കൽപ്പനകൾ ഖുർആനിൽ ഉടനീളം അള്ളാഹു സുബ്ഹാനഹു വതആല ചർച്ച ചെയ്തതായിട്ട് കാണാവുന്നതാണ്. നമസ്കരിക്കാൻ കൽപ്പിക്കുന്നിടത്തെല്ലാം പലയിടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല സക്കാത്തിനെ കുറിച്ച്, സക്കാത്തിനോടുള്ളതായ കൽപ്പന, സക്കാത്ത് ചെയ്യാനുള്ളതായ ബാധ്യത എത്രമാത്രമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേ ഇരുന്നു ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല. സമ്പത്ത് മനുഷ്യൻ ആദമിന്റെ സന്തതികൾ വളരെ പ്രാധാന്യം നൽകിയും കൊണ്ട് തന്നെ അവൻ അവന്റെ തൊള്ള കൊണ്ട് സാധാരണ പറയാറുണ്ട്, എന്റെ സമ്പത്തി, എന്റെ സമ്പത്തി, എന്റെ സമ്പത്തി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിട്ട് കാണാം. ഇബ്നു ആദം, ആദമിന്റെ സന്തതികളെ, നീ സന്തതിയെ, മാലി മാലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. യഖൂലു ഇബ്നു ആദം, ആദം പറയുന്നു എന്റെ സമ്പത്തി, എന്റെ സമ്പത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അല്ലക മിം മാലിക ഇല്ലാ മാ അക്കൽത ഫഅഫ്നൈത, നിന്റെ സമ്പത്തിൽ നിന്നിട്ട് നിനക്ക് നിന്റേതാണെന്ന് പറയാൻ എന്താണുള്ളത്? നീ തിന്നു, അത് നീ ധരിച്ചു. മാ അക്കൽത വഅഫ്നൈത, നീ തിന്നു, അത് തിന്നതിലൂടെ നശിക്കുകയും ചെയ്തു. നീ ധരിച്ചു, ആ ധരിക്കലിലൂടെ അത് പഴമയുള്ളതായി മാറുകയും ചെയ്തു. അതും അവസാനം
ധ്യാനിച്ചു, അതേ സമയത്ത് നീ ദർഭം ചെയ്ത് കഴിഞ്ഞാൽ അത് നീ സൂക്ഷിച്ചു വെച്ച, സംരക്ഷിച്ചു വെച്ച, ഒഴിവാക്കിയതായ ഒന്നാണ് അള്ളാഹുവിന്റെ ഭാഗത്തിലേക്ക് ഏൽപ്പിച്ചത് കാരണത്താൽ തന്നെ. അതാണ് അള്ളാഹു പറയുന്നത്, മാ ഇൻദക്കും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അത് നശിക്കും. അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ച് സംരക്ഷിച്ച് അത് മടക്കി നമ്മളിലേക്ക് തന്നെ തരുകയും ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ ഒന്നും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ അങ്ങേയറ്റം ധർമ്മം ചെയ്യുന്നതായ മഹാവ്യക്തിത്വമായിരുന്നു. നമുക്കറിയാവുന്നത് പോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിൽ അവർ സ്വയം ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ പോലും അതിനെ അഴിച്ചിട്ട്, അതിനെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യുന്നത് നാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ കണ്ടതാണ്. ഒരവസരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് സഹാബാക്കളുടെ മുമ്പിലേക്ക് വരികയുണ്ടായി. നല്ല ഒന്നാം തരം, കാണാൻ ഭംഗിയുള്ളതായ വസ്ത്രമാണ്, നല്ല വിശാലതയുള്ള വസ്ത്രമാണ് അത്. ആ വസ്ത്രത്തെ കുറിച്ച് സഹല് റിപ്പോർട്ട് ചെയ്യുകയാണ്, സഹല് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു വിശേഷിപ്പിക്കുകയാണ്. അത് കൊണ്ടുവന്നതായ ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹദിയയായിട്ട് സമർപ്പിച്ചപ്പോൾ, നിങ്ങൾക്ക് ഞാൻ ധരിപ്പിക്കാൻ വേണ്ടി ഇതിനെ ഞാൻ നെയ്തുണ്ടാക്കിയതാണ് റസൂലെ എന്ന് ആ സഹോദരി പറയുകയുണ്ടായി. അങ്ങനെ ആ വസ്ത്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങുകയും എന്നിട്ട് റസൂലുള്ളാഹി വസ്ത്രമാക്കി ഉപയോഗിക്കുകയും എന്നിട്ട് കുറെ സമയം സഹാബാക്കളോട് കൂടി അത് ധരിച്ചതിന് ശേഷം ഇരിക്കുകയും ചെയ്തു. ഈ വസ്ത്രം ധരിച്ചതായ കാഴ്ച ഒരു വ്യക്തി കണ്ടതായ സന്ദർഭത്തിൽ ആ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയുണ്ടായി, സുനീഹ യാ റസൂലുള്ളാഹ്, റസൂലെ എനിക്കത് ധരിപ്പിക്കൂ, എനിക്കത് ധരിക്കാൻ തരൂ എന്ന് ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വസ്ത്രമായി ധരിച്ചു എന്നത് അറിഞ്ഞതോടൊപ്പം, റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്നതാണ് എന്നറിഞ്ഞതോടൊപ്പം, റസൂലുള്ളാഹിയുടെ സ്വന്തം വസ്ത്രമാണ് എന്നറിഞ്ഞതോടൊപ്പം, റസൂല് ധരിച്ചു കഴിഞ്ഞതായ വസ്ത്രത്തെ ആ വ്യക്തി ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മജ്‌ലിസ് ഉണർന്നതിന് ശേഷം അതിനെ ആ വസ്ത്രത്തെ ഊരുകയും എന്നിട്ട് അതിനെ മടക്കി ആ ചോദിച്ചതായ സഹാബിക്ക് കൊടുക്കുകയും ചെയ്തു. ജനങ്ങൾ അഥവാ സഹാബാക്കൾ ആ സഹാബിയെ ആക്ഷേപിക്കുകയുണ്ടായി, എന്തിനാ നിങ്ങൾ അങ്ങനെ കാട്ടിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാലും ചോദിക്കുന്നവരെ വെറുതെ മടക്കാറില്ല എന്ന് അറിഞ്ഞതോടൊപ്പം റസൂലുള്ളാഹി ധരിച്ച, റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട, റസൂലുള്ളാഹിനെ വസ്ത്രമാക്കി മാറ്റിയതായ ആ സാധനത്തെ നിങ്ങൾ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോട് ചോദിച്ചത് എന്ന നിലക്ക് സഹാബാക്കൾ ആക്ഷേപിക്കുകയുണ്ടായി ആ ചോദിച്ചതായ സഹാബിയെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരിയും കൊണ്ട് അവരുടെ ശരീരത്തിൽ നിട്ട് അതിനെ ആ സഹാബിക്ക് കൊടുക്കുകയും ആ സഹാബിയുടെ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുകയും ചെയ്തതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് നാം ഇവിടെ കണ്ടത്. അപ്പോൾ ആ സഹാബി സഹാബാക്കളോട് മറുപടി പറഞ്ഞതായ മറുപടിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ആ സഹാബി പറയുകയുണ്ടായി, ഞാൻ അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിട്ട് വാങ്ങാൻ കാരണം അത് എനിക്ക് വസ്ത്രമായി ധരിക്കാൻ വേണ്ടിയല്ല, അത് എന്റെ കഫനായി മാറ്റാൻ വേണ്ടിയായിരുന്നു എന്ന് റിപ്പോർട്ടകനായ സഹൽ പറയുന്നു. ഹദീസ് ബുഖാരിയിലാണ്. റിപ്പോർട്ടകനായ സഅദ് പറയുന്നു, യഥാർത്ഥത്തിൽ ആ സഹാബിയുടെ കഫൻ തന്നെയായിരുന്നു അത് എന്ന്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചതായ ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി ധരിച്ചതാകുമ്പോൾ അതിന് പവിത്രതയുണ്ട്, അതിൽ ബർക്കത്തുണ്ട് എന്നത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചത് വരേക്കും ധർമ്മം ചെയ്തു എന്നതാണ് മക്ക ഇമാം ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വന്തം ആവശ്യമുള്ളതോട് കൂടി അതുകൂടി കൂട്ടാക്കാതെ അവരുടെ ശരീരത്തുള്ളതായ വസ്ത്രത്തെ വരെ കൊടുക്കുകയുണ്ടായി എന്നതാണ്. ഈ ബർക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉള്ളതാണ്, നബിമാർക്കും എല്ലാം ബർക്കത്തുള്ളതാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ വസ്ത്രത്തിന്റെ ബർക്കത്ത് നാം ഖുർആൻ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല, യഥാർത്ഥ അഹ്ലു സുന്നത്തെ ജമാഅത്ത് എതിർക്കുന്നില്ല. അല്ലാത്തവരിൽ ബർക്കത്തുണ്ട് എന്ന് കണ്ടുകൊണ്ട് റസൂലുള്ളാഹിയിൽ ബർക്കത്തുള്ളത് പോലെ ഞങ്ങളിലും ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബർക്കത്ത് വിതരണ പദ്ധതികളാണ് ഇസ്ലാം എതിർക്കുന്നത്. അത് ഇസ്ലാം ഇല്ലാത്തതാണ്, അത് ഇസ്ലാം അനുവദിക്കാത്തതാണ് എന്നതുകൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കാൻ അനിവാര്യമാണ്. നബിമാർക്കുള്ളതായ പ്രത്യേകത അതിന്റെ പേരാണ് അവർക്ക് അള്ളാഹു നൽകുന്നതായ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് നൽകുന്നതായ ബർക്കത്ത്, അവരുടെ വസ്ത്രം, അവരുടെ ശരീരം തൊട്ടതായ ഭാഗം, അതെല്ലാം ബർക്കത്തുണ്ടായിരിക്കാം. അതിൽ സംശയമില്ല, അതെല്ലാം അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഏതായാലും ഇവിടെ ഈ ഹദീസിൽ പഠിക്കേണ്ടതായ പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചതായ വസ്ത്രത്തെ വരെ മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്തു, മറ്റുള്ളവർക്ക് ഹദിയ ചെയ്തു എന്നതാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ ചുരുക്കാറുണ്ടായിരുന്നില്ല, ധർമ്മത്തിൽ അങ്ങേയറ്റം വർദ്ധിപ്പിക്കുന്നതായ വ്യക്തിയായിരുന്നു. കുറക്കാറെ ഇല്ല, അവർക്ക് ആവശ്യമുള്ളതാവട്ടെ ആവശ്യമില്ലാത്തതാവട്ടെ അതൊന്നും നോക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ധർമ്മം ചെയ്യുന്നതായ വ്യക്തിത്വമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്കിൽ കാണാം, ഇബ്നു ആദം അൻഫിഖ് ഉൻഫിഖ് അലൈക്, നീ ചെലവഴിക്കുക എന്നാൽ നിനക്ക് ചെലവഴിക്കപ്പെടും, അഥവാ നിനക്ക് കൂടുതൽ വർദ്ധിച്ചു കിട്ടണമെങ്കിൽ, നിനക്ക് കൂടുതൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ നീ ധർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന അർത്ഥത്തിലേക്ക്. അതെ, ധർമ്മം ചെയ്യുന്നതായ
സന്ദർഭത്തിൽ മനുഷ്യന് സമാധാനമുണ്ടാകുന്നു, ശാന്തിയുണ്ടാകുന്നു, ഹൃദയത്തിന്റെ അകത്ത് ശർഹസുദൂർ ഉണ്ടാകുന്നു, വിജയമുണ്ടാകുന്നു, നേട്ടമുണ്ടാകുന്നു. ഭൂമിയിലും നേട്ടമുണ്ട്, പരലോകത്തിലും നേട്ടമുണ്ട്. ധർമ്മം ചെയ്യുന്നതായ സന്ദർഭത്തിൽ അബുദർദ റളിയല്ലാഹു തആല അൻഹു സൽമാൻ അൽ ഫാരിസിയോട് പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നുകൊണ്ട് എന്റെ ഹൃദയത്തിന് എന്നതില്ലാത്ത ഒരസലാണ്, അഥവാ എന്റെ ഹൃദയം ഒരസതയുള്ള ഹൃദയമാണ്, കട്ടിയുള്ള ഹൃദയമാണ്, ലീനുള്ള ഹൃദയമല്ല, വിനയമുള്ള ഹൃദയമല്ല, എന്ത് വേണം എന്ന് ചോദിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരനോട്, ആ സഹാബിയോട് പറയുകയുണ്ടായി, ഇംസഹ് അസ്ല യതീം, യതീമിന്റെ തല തടവുക, അഥവാ യതീമിനെ സഹായിക്കുക, യതീമിന്റെ കൂട്ടാളിയായി മാറുക, യതീമിന് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ നിന്റെ ഹൃദയത്തിന് വിനയമുണ്ടാകും, സമാധാനമുണ്ടാവും, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ലീനുണ്ടാകും, അഥവാ ക്രൂരതയുള്ളതായ ഹൃദയം പോയിട്ട് നല്ല വിനയത്തോടു കൂടിയുള്ളതായ പെരുമാറ്റമുള്ളതായ ഹൃദയമായി മാറുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ സുആയ വടക്കായ മരണം മരിക്കുന്നതിൽ നിന്നിട്ട് സംരക്ഷണം നേടാൻ സാധിക്കുന്നതാണ് ധർമ്മത്തിലൂടെ. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു ഒരു അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയുണ്ടായി, ദൂതരെ, എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്, ആ മരണപ്പെട്ടതായ ഉമ്മക്ക് വല്ലതും നൽകാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ് ചെയ്യാൻ നല്ലത്, എന്താണ് കൊടുക്കാൻ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സഅദിനോട് കൽപ്പിക്കുകയുണ്ടായി, നിങ്ങൾ വെള്ളം നൽകുക എന്ന്. അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു മദീനത്ത് കിണർ കുഴിക്കുകയുണ്ടായി. ആ കടലിലൂടെ ജനങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോഴും മദീനക്കാര് പലപ്പോഴും ഇവിടെ സല്ലാജകളൊക്കെ തുറന്നു വെക്കുന്നതായിട്ട് കാണാം, പൊതുജനങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടവരുടെ പേരിൽ. അപ്പോൾ അന്ന് മുതൽ ആരംഭിച്ചതാണ് ധർമ്മം ചെയ്യൽ വെള്ളത്തിലൂടെ എന്നത്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു ഉമ്മാക്ക് വേണ്ടി സഅദ് വെള്ളത്തെ ധർമ്മം ചെയ്ത് കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തതിലൂടെ, അഥവാ വെള്ളത്തെ എന്ന് പറഞ്ഞാൽ കിണർ കുഴിച്ചു, ഇന്ന് കിണർ തന്നെ കുഴിച്ചോളം, അതല്ല പൈപ്പിംഗ് നടത്തിയാൽ മതി. പല രൂപത്തിലും നമുക്ക് പല മാധ്യമങ്ങളും ഉള്ളതായ കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഏതായാലും ധർമ്മത്തിലൂടെ നേടാൻ പറ്റുന്ന നേട്ടങ്ങളെ കുറിച്ച് മക്കായി മാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായ ഭാഗമാണിത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ധർമ്മം മാത്രമല്ല, അതോടൊപ്പം മറ്റുള്ള സൽക്കർമ്മങ്ങളെല്ലാം ഒരുമിച്ചു കൂടിയതായ, അതിലൂടെ സ്വർഗം സമ്പാദിക്കാൻ സന്നദ്ധരായ, അല്ലെങ്കിൽ സ്വർഗം സമ്പാദിക്കാൻ അർഹനായ, അർഹനാക്കി മാറ്റിയതായ ഒരു മഹാ വ്യക്തിത്വമായിരുന്നു എന്നതായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ് അവിടെ ഉദ്ധരിക്കുകയുണ്ടായി മക്കയിൽ മക്കായി ഇമാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് പിടിച്ചാളെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. ആര്? അബൂബക്കർ സിദ്ദീഖ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ജനാസയുടെ കൂടെ പോയാളെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. ഞാനാണ് ഇന്നത്തെ ദിവസത്തിൽ രോഗിയെ സന്ദർശിച്ചാളെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. ആരാണ് മിസ്കീനെ ധർമ്മം ചെയ്ത ആളെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും ധർമ്മം ചെയ്യുന്നതിൽ പിന്നിലല്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഹദീസിലൂടെ സാധിക്കുന്നു. അങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം ഒരാളിൽ ഒരുമിച്ചു കൂടി കഴിഞ്ഞാൽ അതിലൂടെ അവന് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള പ്രത്യേകത നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടി നാം ദൈനംദിനം ധർമ്മം ചെയ്യാൻ വേണ്ടി പാടുപെടണം എന്നതാണ് മക്കായി ഇമാമ സൂചിപ്പിച്ചത്. അതെ, ധർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ കുടുംബക്കാർക്കാണ് എന്നതുകൂടി മക്കായി ഇമാമ കൂട്ടിച്ചേർക്കുകയുണ്ടായി. കുടുംബക്കാർക്ക് ധർമ്മം ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ അത് ബിർറുമാണ്, ധർമ്മവുമാണ്, നന്മയുമാണ്, ധർമ്മവുമാണ്, രണ്ടും ഒരുമിച്ച് കൂടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭാഗമാണ് ഇവിടെ മദീനായ ഇമാം ഉണർത്തിയത്. അതെ, സദഖ നാം ചെയ്യുന്ന സന്ദർഭത്തിൽ തയ്യിബാത്തിൽ നിന്നിട്ടാണ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഹറാം സമ്പാദിക്കലും ഹറാമിനെ പിന്നെ ധർമ്മം ചെയ്യലും ഉചിതമല്ല, നല്ലതായിരിക്കണം കൊടുക്കേണ്ടത്. കാരണം അള്ളാഹു ശുദ്ധനാണ്, ശുദ്ധിയുള്ള ധനം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധിയുള്ള ധനം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ധർമ്മം നാം ചെയ്യുമ്പോൾ അത് ശുദ്ധിയുള്ളതിൽ നിന്നിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നാം പാടുപെടേണ്ടത്. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ധർമ്മം ചെയ്യുന്ന, നല്ലതിനെ ധർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വലത് കൈയുണ്ട് നമ്മിൽ നിന്നിട്ട്, അള്ളാഹുവിന്റെ എല്ലാ കൈയും വലത് തന്നെയാണ്, അവന്റെ വലത് കൈകൊണ്ട് അവൻ അതിനെ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ വളർത്തി 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 വികസിപ്പിച്ച് അതിനെ അവസാനം നിങ്ങൾ നിന്നിട്ട് ഒരു വ്യക്തി അവന്റെ ഒട്ടകക്കുട്ടി എങ്ങനെയാണ് വളർത്തുന്നത് എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തി 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 ആ ധർമ്മത്തെ പർവ്വതം പോലെയാക്കി മാറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും ഇവിടെ സ്മരണീയമാണ്. മക്കായി ഇമാം പറഞ്ഞതായ ഭാഗമാണ്. നിങ്ങളുടെ കൂടെ ഒരാടിന്റെ കാലിന്റെ ഒരു സൈഡ് ഒരു ഭാഗമാണെങ്കിലും ലിൽഫാണെങ്കിൽ പോലും അത് നിങ്ങൾ ധർമ്മം ചെയ്യുന്നതിൽ പിന്നിലാവരുത്. നിങ്ങളുടെ കൂടെ എത്രയുണ്ട് അത്ര ധർമ്മം ചെയ്യുക. ചെറുതായിരുന്നാലും വലുതായിരുന്നാലും വിരോധമില്ല. ധർമ്മം ചെയ്യുന്നത് അത് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും നിങ്ങളുടെ മക്കൾക്കും ചെയ്യുന്നതെല്ലാം അതെല്ലാം ധർമ്മം തന്നെയാണ്. അതിനെല്ലാം പ്രതിഫലം ലഭിക്കുമെന്നതായ
ഹദീസും ഇന്ന് മക്കായിമാം ഓതുകയുണ്ടായി. എല്ലാ തഹ്ലീലും എല്ലാ തസ്ബീഹും അത് അള്ളാഹുവിന്റെ അടുക്കൽ ധർമ്മമാകുന്നത് പോലെ കുല്ലു തസ്ബീഹത്തിൻ സദഖ കുല്ലു തഹ്ലീലത്തിൻ സദഖ എന്നൊക്കെ റസൂൽ പഠിപ്പിച്ചതാണല്ലോ, അതുപോലെ തന്നെ നീ നിന്റെ മക്കൾക്ക് നിന്റെ ഭാര്യക്ക് നിന്റെ കുട്ടികൾക്ക് നീ കൊടുക്കുന്നതായ ചെലവ് അതെല്ലാം ധർമ്മമായിട്ട് അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ധർമ്മം ചെയ്യേണ്ടത് മരണമാസന്നമാകുന്നതിന് മുമ്പായിരിക്കണം. മരിച്ചതിന് ശേഷം ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ബന്ധിപ്പിച്ചു വെക്കേണ്ടതല്ല. അത് ചെയ്താൽ ജീവിക്കുമ്പോൾ ചെയ്യും പോലെയുള്ളതായ പ്രത്യേകത അത് ലഭിക്കുന്നതുമല്ല എന്നത് ഇവിടെ സ്മരണീയമാണ്. അപ്പോൾ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അള്ളാഹു പറഞ്ഞതുപോലെ ഫയഖൂല റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്ദഖ വഅകു മിന സാലിഹീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറഞ്ഞതായ ആ രൂപത്തിൽ പെടാൻ പാടുള്ളതല്ല. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത്ത് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നിട്ട് നിങ്ങൾക്ക് മരണമാസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ എന്നെ ഒന്ന് പിന്തിപ്പിച്ചേക്ക് റബ്ബെ, ഞാൻ മില്യണുകൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു, കോടിക്കണക്കിന് എന്റെ കൂടെ സമ്പത്തുകൾ ഉണ്ടായിരുന്നു, ഞാനൊന്നും നിന്റെ വഴിയിൽ ധർമ്മം ചെയ്തിട്ടില്ലല്ലോ, ഞാനൊന്ന് അല്പസമയം പിന്തിപ്പിച്ചാൽ ഞാൻ ധർമ്മം ചെയ്യാമെന്ന് ബോധ്യം വെക്കുന്ന ആഗ്രഹിക്കുന്ന സന്ദർഭം വരാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള അപകടത്തിൽ പെടുന്നതിന് മുമ്പായിട്ട് മനുഷ്യൻ അവനാൽ സാധിക്കുന്നത് അവന്റെ കയ്യാലെ ധർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഫർള് വേറെ, ഇത് സുന്നത്തിനെ കുറിച്ചാണ് അധികവും ഇന്ന് മക്കായി മാമോന്നി പറഞ്ഞത്. എന്നാൽ മക്കായി മാമന്റെ സംസാരത്തിന് സമാപനത്തിൽ ഇതാ റമദാൻ ആസന്നമാകാൻ പോവുകയാണ്, റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ട് അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ പ്രത്യേകിച്ച് ധർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനും പ്രാർത്ഥിക്കുന്നു, നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കായി മാം ഉണർത്തിയതായ ഭാഗമാണ് ആ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അജ്വദമാ യകൂനു ഫീ റമദാൻ, ഏറ്റവും കൂടുതൽ ധർമ്മിഷ്ഠൻ അത് റമദാനിലായിരുന്നു. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ മിർ റീഹിൽ മുർസല, വളരെ ശക്തിയോടുകൂടി വരുന്നതായ അടിച്ചു വീശുന്നതായ കാറ്റിനേക്കാൾ ശക്തിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മിഷ്ഠനായി മാറുന്നതായ ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. അങ്ങനെയുള്ള മാസമാണ് വരുന്നത് എന്നുകൊണ്ട് തന്നെ മുന്നോടിയായിട്ട് മക്കായി മാമ ആ മാസം വരുമ്പോൾ ഓരോരുത്തരും അവരുടെ നിർബന്ധ ബാധ്യത നിർവഹിക്കുന്നതോടൊപ്പം അവര് സുന്നത്തും അള്ളാഹുവിന്റെ വഴിയിൽ സദഖയും സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. അത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ വേണ്ടി ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്ത രൂപത്തിൽ അഥവാ അള്ളാഹു ഇഷ്ടപ്പെട്ടതായ വഴിയിൽ സമ്പാദിച്ച് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ളതായ ആ സമ്പാദ്യത്തെ നല്ല നല്ല സമ്പാദ്യത്തെ ചെലവഴിക്കേണ്ടവർക്ക് ചെലവഴിക്കേണ്ടതുപോലെ ചെലവഴിച്ചുകൊണ്ട് ഇരിക്കാൻ വേണ്ടി പാടുപെടണം എന്നത് മക്കായി മാമുണർത്തിയുണ്ടായി. മദീനയിൽ ഡോക്ടർ അഹമ്മദ് താലിബ് ഇബ്നു ഹുമൈദായിരുന്നു സംസാരിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖുതുബ ആരംഭിച്ചത്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനി മിൻ വറസതി ജന്നതിൻ നഈം എന്ന ആയത്ത് ഓതിയിട്ടാണ് മദീന ഇമാം ആരംഭിച്ചത്. അല്ലാഹുവേ, എനിക്ക് നീ ഹിക്മത്ത് നൽകണം, എന്നെ സാലിഹീങ്ങളിൽ പെടുത്തണം, എന്റെ നാവ് ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ എന്റെ ശേഷം വരുന്നവരെ എന്നെ കുറിച്ച് നല്ലത് പറയുന്ന രൂപത്തിലുള്ളതായ ജീവിതം നയിക്കാൻ മറ്റുള്ളവർക്ക് മാതൃകാ പുരുഷനായിട്ട് എന്നെ കൊണ്ട് മാറാൻ നീ തൗഫീഖ് നൽകണം എന്ന പ്രാർത്ഥനയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ നാമും എന്ത് വേണം, അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ മുമ്പിൽ നല്ല നല്ല ആരാധനകൾ സമർപ്പിച്ചുകൊണ്ട് നല്ല നല്ല പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ വേണ്ടി പാടുപെടണം. ഇബ്രാഹിം നബിയിൽ നാം മാതൃക ഉൾക്കൊള്ളണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിന്റെ ബേക്കിൽ അണിനിരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മദീന ഇമാം തുടരുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഭൂമിയിൽ ധാരാളം പാത്രങ്ങളുണ്ട്, ആനിയത്തുകളുണ്ട്. ആ ആനിയത്തുകൾ എന്താണ്? അത് മുസ്ലിങ്ങളുടെ ആദമിന്റെ സന്തതികളുടെ ഹൃദയമാണ്, അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ ഇബാദകളുടെ ഹൃദയങ്ങളാണ്. ആ ഇബാദകളുടെ ഹൃദയങ്ങൾ, ആ ഹൃദയങ്ങളുടെ ഹുമൂമുകളൊക്കെ, അതിലുള്ള പ്രയാസങ്ങളൊക്കെ അല്ലാഹു അറിയുന്നുണ്ട്. ആ അറിയുന്നതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവൻ അല്ലാഹുവിനോട് എത്ര കണ്ട് എത്ര മാത്രം ക്ലിയറായ ഹൃദയവുമായിട്ട് അല്ലാഹുലേക്ക് ചൊല്ലുന്നുവോ അതനുസരിച്ചിട്ട് അല്ലാഹുവിനോട് പെരുമാറുന്നതാണ്. അതുകൊണ്ട് നാം നല്ല ക്ലിയറായ ഹൃദയത്തിന് ഉടമകളായി മാറാൻ വേണ്ടി പാടുപെടേണ്ടതും അങ്ങനെ ആ ക്ലിയറായ ഹൃദയത്തിന് ഉടമകളാവേണമെങ്കിൽ ഹൃദയം നന്നാവുക എന്ന് നന്നായി എന്ന ആ വിശ്വാസത്തോടുകൂടി ആ ഹൃദയം ചലിപ്പിക്കുന്നതായ ശരീരം നന്നാവാതിരിക്കുക എന്നത് ഉചിതമല്ല. മറിച്ച് നമ്മുടെ ശരീരവും നന്നാവണം ഹൃദയത്തോടൊപ്പം, അഥവാ ശരീരം കൊണ്ട് ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ ആ സകലം അത് അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ളതായി മാറേണ്ടതാണ്. ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ സൂരിക്കും അജ്സാമിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ കോലത്തിലേക്കോ അല്ലാഹു നോക്കുന്നതല്ല. അതേ സമയത്ത് അല്ലാഹു നോക്കൽ എന്തിലേക്കാണ്? ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും ആ ഹൃദയം ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസവും ആ വിശ്വാസത്തിന് ആസ്പദമാക്കിയിട്ടുള്ളതായ അമലുകളുമാണ്. അപ്പോൾ അതിലേക്കാണ് അല്ലാഹു നോക്കുക. അതുകൊണ്ട് നമ്മുടെ അമല് നഖിയായ തഖിയായ ഹൃദയമാകുന്ന മനുഷ്യന്റെ അമല് വളരെ നല്ല താഅത്തുകളിൽ കൂടിയായിരിക്കണം. ഇവിടെ നിന്ന് അവൻ അവന്റെ ഹൃദയം
ഹൃദയത്തിലൂടെ ആ സ്റ്റേറിംഗ് പിടിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ സകലം അത് അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കണം. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ ആർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ ആർദി റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബൻ നാർ എന്ന ആ അല്ലാഹുവിന്റെ അത്ഭുതങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായ ആ ആയത്തുകളെ അർദ്ധരാത്രി ഉണർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് ഓതാറുള്ളതായ ആയത്തുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവരുടെ പള്ളിയിൽ അവരുടെ മസ്ജിദുൻ നബവിയിൽ അവർ അധ്യവശമുള്ളതായ സ്ഥലത്തിൽ ആ ഭാഗത്ത് തന്നെ ഉള്ളതായ റസൂലുള്ളാഹിന്റെ സ്വന്തം മിമ്പറുണ്ടായിരുന്ന സ്ഥലത്തുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇന്ന് അതേ ആയത്തുകളെ ഇന്ന് മദീന ഇമാം ഓതുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ളതായ ബന്ധം ഇബാദത്ത് ക്ലിയറാക്കലിലൂടെ അത് രാത്രി നിന്ന് നിസ്കരിക്കലിലൂടെ രാത്രി ഉണർന്നിട്ട് അള്ളാഹുവിനെ ഓർക്കലിലൂടെ സ്മരിക്കലിലൂടെ ഇരുന്നിട്ടും കിടന്നിട്ടും നടന്നിട്ടുമെല്ലാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇരിക്കുന്ന വിഭാഗമായി മാറലിലൂടെയാണ് അങ്ങനെ സംഭവിക്കേണ്ടത് എന്നതായ ആയത്ത് ഓതിയും കൊണ്ടാണ് മദീന ഇമാമ ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത്. ഏതായാലും ഇവിടെ നാം ഈ സന്ദർഭത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഭാഗമായിട്ട് മദീന ഇമാം ഉണർത്തിയതായ ഒന്നാണ് എന്ത്, എൽമ് കൂടുതൽ ഉണ്ടാവണം. എൽമുണ്ടാകുമ്പോഴാണ് അമലിനെ ഇസ്ലാമീകരിക്കാൻ സാധിക്കുക, അള്ളാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി മാറ്റുക. ഹൃദയം ക്ലിയർ ആവേണമെങ്കിലും അതുപോലെ തന്നെ ഹൃദയത്തിലുള്ളതായ ആ കെട്ടുറപ്പുള്ള വിശ്വാസത്തിന് ആസ്പദമാക്കിയിട്ട് അമലുകൾ ഉണ്ടാവേണമെങ്കിലും അതെല്ലാം നമ്മുടെ കൂടെ എൽമുണ്ടാകുമ്പോഴാണ്. എന്ത് എൽമ്? അള്ളാഹുവിനെ കുറിച്ചുള്ള എൽമ്, അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചുള്ള എൽമ്, അള്ളാഹുടെ സിഫാത്തുകളെ കുറിച്ചുള്ള എൽമ്, അള്ളാഹുവിന്റെ മതത്തിനെ കുറിച്ചുള്ള എൽമ്, അള്ളാഹിറക്കിയ ഖുർആനെ കുറിച്ചുള്ള എൽമ്, അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് 23 കൊല്ലത്തിലൂടെ പരിചയപ്പെടുത്തി തന്നതായ സ്ഥിരീകരിക്കപ്പെട്ടതായ അവരുടെ സീറയിലൂടെയും അവരുടെ സുന്നത്തിലൂടെയും അവരുടെ ഹദീസിലൂടെയും ഉള്ളതായ എൽമ്, അതെല്ലാം എൽമിന്റെ മജ്ലിസിൽ പോകുമ്പോഴാണ് ലഭിക്കുക, പണ്ഡിതന്മാരുമായിട്ട് ഇടകലകുമ്പോഴാണ് ലഭിക്കുക, അവരുമായിട്ട് സഹവസിക്കുമ്പോഴാണ് ലഭിക്കുക. അതെല്ലാം നമ്മുടെ കൂടെ നമ്മുടെ കൂടപ്പുറപ്പായി മാറണം. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ടതുപോലെ പഠിക്കണം, അവരുടെ ജീവിതം മനസ്സിലാക്കണം. അവരുടെ ആ വിനയത്തോടു കൂടിയുള്ള ജീവിതം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദുനിയാവിന് എത്ര വില നൽകണം, പരലോകത്തിന് എത്ര വില നൽകണം എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നാം വഞ്ചിതരായി പോകരുത്. ഈ വഞ്ചനയുടെ ലോകമാകുന്ന ഭൂമിയുമായിട്ടോ അതിലുള്ള സമ്പത്തുമായിട്ടോ അതിലുള്ള സമ്പാദ്യവുമായിട്ടോ അതിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത് എന്ന രൂപത്തിലാണ് മദീന ഇമാം പിന്നെ സംസാരിച്ചത്. ഉമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ചതിവിന്റെ ലോകമാണ് ഈ ഭൗതിക ലോകം, അതുകൊണ്ട് വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്ന രൂപത്തിൽ മൻകാനത്ത് ദുനിയ ഹമ്മുഹു, ഒരു മനുഷ്യന്റെ ഹമ്മ് തന്നെ അവൻ രാവിലെയാകുമ്പോൾ സുബഹയാകുമ്പോൾ പ്രഭാതമാകുമ്പോൾ അവന്റെ ചിന്ത മുഴുവനും റോളർ ഉണ്ടാക്കണം, കാശുണ്ടാക്കണം, ദുനിയാവുണ്ടാക്കണം, സമ്പാദിക്കണം, ഭൗതിക നേട്ടം നേടണം എന്നത് മാത്രമാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ റക്അത്ത് നിസ്കരിക്കണമെന്നോ സുജൂദ് ചെയ്യണമെന്നോ സ്മരിക്കണമെന്നോ അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണമെന്നോ അവൻ ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തിന്, ആ വിശാലമായ അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി പ്രകടിപ്പിക്കണമെന്നോ ഓർമ്മയില്ലാതെയുള്ളതായ ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ ഫറഖല്ലാഹു അലൈഹി അംറ, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോകുന്നതാണ്. ഉജാല ഫഖറഹു ബൈന ഐനൈഹി, അവന് തീരെ സമ്പാദിക്കാൻ പറ്റുന്നതല്ല, എത്ര സമ്പാദിച്ചാലും അവൻ ദാരിദ്ര്യനായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അവന്റെ രണ്ട് കണ്ണിന്റെ മുമ്പിൽ എപ്പോഴും ഫഖർ ഉണ്ടായിരിക്കും. ഒലം യഅതീഹി മിന ദുനിയയില്ല മാ കുതിബല, അല്ലാഹു അവന് എത്ര എഴുതി അത് മാത്രമേ അവന് സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും എങ്ങനെയുണ്ട് ജീവിതം, എങ്ങനെയുണ്ട് ബിസിനസ് എന്നൊക്കെ ചോദിച്ചാൽ ദീനുമായി ബന്ധമില്ലാത്ത, അള്ളാഹുമായി ബന്ധമില്ലാത്ത, അള്ളാഹുവിനെ ആരാധിക്കാതെ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്ത, അള്ളാഹു നമസ്കരിക്കേണ്ടതായ നമസ്കാരം നമസ്കരിക്കാത്ത, അള്ളാഹു നന്ദി പ്രകടിപ്പിക്കാത്ത വിഭാഗത്തോട് എങ്ങനെയുണ്ട് സമ്മാദ്യം എന്ന് ചോദിച്ചാൽ എന്തോ ഒരു അപകടമാണ് പട്ടണം. ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള കച്ചവടമൊന്നുമില്ല, എപ്പോഴും കച്ചവടം ഇല്ല, ബിസിനസ് ഇല്ല എന്നേ പറയുകയുള്ളൂ. നേരെ മറിച്ച് രണ്ടാമത്തേനും പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമൻകാനത്തിൽ ആഖിറത്തു നിയ്യത്തുഹു, ഒരാളുടെ ജീവിതം ജീവിക്കുന്ന സന്ദർഭത്തിൽ അവനിവിടെ സമ്പാദിച്ചാലും അവനിവിടെ കോടീശ്വരനായിരുന്നാലും അവന്റെ ലക്ഷ്യം പരലോകമോക്ഷമാണ്, അവന്റെ ലക്ഷ്യം പരലോകമോക്ഷമാണ്. അവന് പരലോകത്തിൽ വിജയിക്കണം, അവന് മരിക്കാൻ ഒരുങ്ങണം, അതിനുവേണ്ടിയുള്ളതായ എല്ലാ ഒരുക്കങ്ങൾ അവനിൽ ഉണ്ടാവണം എന്ന നിർബന്ധമുള്ളവർ ഉള്ള ആളാണെങ്കിൽ ജഅലല്ലാഹു അംറഹു, അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ്, പ്രയാസങ്ങളെ ദൂരപ്പെടുത്തി കൊടുക്കുന്നതാണ്, മല പോലെ വരുന്നതായ പ്രശ്നങ്ങൾ മഞ്ഞുപോലെയാക്കി അള്ളാഹു അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. അവന്റെ ഗിന എപ്പോഴും ഐശ്വര്യവാനായിരിക്കും. അവനോട് എങ്ങനെയുണ്ട് പട്ടണം, എങ്ങനെയുണ്ട് ബിസിനസ് എന്നൊക്കെ ചോദിച്ചാൽ അന്ന് ബിസിനസ് ഇല്ലെങ്കിൽ അദ്ദേഹം പറയും അൽഹംദുലില്ലാ, ഒരു പ്രയാസവുമില്ല എന്നായിരിക്കും പറയുക. അവന് ദുനിയാവ് വേണ്ടടുത്ത് വേണ്ടതുപോലെ ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നതുമാണ്. കാരണം അവൻ ചുരുക്കം ലഭിച്ചാലും കൂടുതൽ ലഭിച്ചാലും അവൻ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒമൻ അഹ്സനു
ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, ആരാണ് നിങ്ങൾ ഏറ്റവും നല്ല വ്യക്തി, നിങ്ങളുടെ ജീവിത ശൈലിയിൽ മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നന്നായി ജീവിച്ചാൾ ആരാണ്, അവന്റെ വജ്ഹിനെ അവന്റെ ശരീരത്തെ അള്ളാഹുലേക്ക് സമർപ്പിച്ചുകൊണ്ട് എഹ്സാനോടുകൂടി, അഥവാ ആ എഹ്സാൻ എന്ന ഉയർന്ന സ്റ്റാൻഡേർഡാണ് വിശ്വാസത്തിന്റെ, വിശ്വാസത്തിന്റെ ഉയർന്ന സ്റ്റാൻഡേർഡാണ് എഹ്സാൻ. നമുക്ക് അറിയാവുന്നത് പോലെ എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. നീ അള്ളാഹുവിനെ ആരാധിക്കുക, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയ സ്ഥലത്ത് എഹ്സാനെ കുറിച്ച് വിശദീകരിച്ച രൂപമാണ് നീ അള്ളാഹുവിനെ കാണുമ്പോൾ ആരാധിക്കുക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന വിശ്വാസം. അങ്ങനെയുള്ള മുഹ്സിനായി മാറുക, ഹൃദയം ക്ലിയർ ആയ ഹൃദയത്തിനുടമയായി മാറുക. സേരിങ് നമ്മുടെ കയ്യിലാണ്, അതുകൊണ്ട് ആ ഹൃദയത്തിന് നൽകേണ്ടതുപോലെയുള്ളതായ പ്രാധാന്യം നൽകിയും കൊണ്ട് അതിനെ നഖിയായ ഹൃദയമായി, ശുദ്ധിയുള്ള ഹൃദയമായി മാറ്റിയിട്ട് മില്ലത്ത് ഇബ്രാഹിമിന്റെ ബേക്കി അണനിരക്കുന്ന മനുഷ്യനായി ജീവിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്കുകൾ, നല്ല ഭജനങ്ങൾ, നല്ല സംസാരങ്ങൾ, നല്ല ദഅവത്തുകൾ, നല്ല രൂപത്തിലുള്ളതായ ശൈലി അവന്റെ സംസാരത്തിലൂടെ വരുന്നതാണ്. അങ്ങനെ സദീദായ സംസാരം സംസാരിക്കാൻ, ചൊവ്വായ രൂപത്തിലുള്ളതായ സംസാരം സംസാരിക്കാൻ, ദഅവത്ത് നൽകാൻ, പ്രബോധനം നൽകാൻ പറ്റുന്നതായ രൂപത്തിലുള്ള ഹൃദയത്തിനുടമയായി മാറുക. നല്ല ഹൃദയമായി കഴിഞ്ഞാൽ നല്ല നാവാകുന്നതാണ്. എല്ലാത്തിന്റെയും സ്റ്റേറിംഗ് ഹൃദയത്തിന്റെ കയ്യിലാണല്ലോ, ഹൃദയത്തിലാണല്ലോ. അപ്പോൾ ഹൃദയം നന്നായി മാറുമ്പോൾ ശരീരമാസകളും നന്നാകുന്നു. അതുകൊണ്ട് തന്നെ ആ രാവിലെ ആകുമ്പോൾ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദമിന്റെ സന്തതികളോട് ആദമിന്റെ ഓരോ അവയവം പറയുന്നതാണ്, നീ എന്നെ സൂക്ഷിക്കണം എന്റെ കാര്യത്തിൽ, എന്റെ കാര്യത്തിൽ നീ സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ്, മനുഷ്യനോട് പറയുന്നതാണ് അവയവങ്ങൾ മുഴുവനും, നീയാണ് എന്നെ സംരക്ഷിക്കേണ്ടത്, അഥവാ നീ സംരക്ഷിച്ചാൽ നിന്നിലൂടെ എന്റെ കൈ നന്നായി, എന്റെ കാല് നന്നായി, എന്റെ എല്ലാ അവയവവും നന്നായി. എല്ലാ അവയവത്തിന്റെ സ്റ്റേറിങ്ങിനോട് ആണ് പറയുന്നത് ആദമിന്റെ സന്തതിയുടെ അവയവങ്ങൾ നീ സൂക്ഷിക്കണം എന്നെ. അപ്പോൾ അള്ളാഹുവിനെ ഞങ്ങളിൽ നീ സൂക്ഷിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതായ ഹൃദയമായി മാറുക. എന്തുകൊണ്ട്? നീ ചൊവ്വായാൽ ഞങ്ങൾ ചൊവ്വായി, നീ വളഞ്ഞാൽ ഞങ്ങൾ വളഞ്ഞു എന്ന് അവയവങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അവയവങ്ങൾ വളഞ്ഞ രൂപത്തിൽ ജീവിക്കാനുള്ളതായ ആ ചുറ്റുപാട് ആരിലൂടെ വരുന്നു? ഹൃദയത്തിലൂടെ, സ്റ്റേറിങ്ങിലൂടെ വരുന്നു. അപ്പോൾ സ്റ്റേറിംഗ് പിടിക്കേണ്ടതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ, അത് നഖിയായ തഖിയായ നല്ല ഹൃദയമായി മാറിക്കഴിഞ്ഞാൽ, മറ്റുള്ളതായ അവയവങ്ങളെല്ലാം അതിനോട് തുടരുന്നതാണ്, അതനുസരിച്ചിട്ട് നല്ല ചൊവ്വായതായ അവയവങ്ങളായി മാറുന്നതാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ സ്തഖാമു, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞത്. അവസാനമായ ഇമാം ഓതിയതായ ആയത്താണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഒരു വിഭാഗം ആരാണവർ? അവർ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞവരാണ്. പിന്നെയോ തുമ്മ സ്തഖാമു, ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ ചൊവ്വായി ജീവിക്കുകയും ചെയ്തു. അപ്പോൾ ചൊവ്വായി ജീവിക്കുക എന്നത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ, അവരുടെ ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസം, അള്ളാഹുവിനെ മാത്രം ആരാധന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹുക്ക് മാത്രം നേർച്ച, അള്ളാഹുക്ക് മാത്രം അറിവ്, അള്ളാഹുക്ക് മാത്രം ജീവിതം, അള്ളാഹുക്ക് മാത്രം മരണം എന്ന വജ്ഹത്തിന്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന വാക്കിന്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദിന്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഹൃദയമായി മാറിക്കഴിഞ്ഞാൽ അതിനെ പിന്തുടരുന്നതായിരിക്കണം അവയവങ്ങൾ. അങ്ങനെ പിന്തുടർന്നതായ അവയവങ്ങളായി മാറുമ്പോൾ ഇസ്തിഖാമത്തുണ്ടായി. ഇസ്തിഖാമത്തുണ്ടായി കഴിഞ്ഞാൽ സതനസ്ദലു അലൈഹിമുൽ മലായിക, അങ്ങനെയുള്ള മനുഷ്യൻ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കൾ അവന്റെ അടുക്കൽ ആസന്നമാകുന്നതാണ്. എന്നിട്ട് പറയുന്നതാണ് ലാ തഖാഫു വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിൽ ദുനിയാ ഫിൽ ആഖിറ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് ആ മലക്കുകൾ, അഥവാ റഹ്മത്തിന്റെ മലക്കുകൾ, അനുഗ്രഹീത മലക്കുകൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ, ഇന്നാണ് മരിക്കുന്നതെങ്കിൽ, അല്പം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ, നാളെയാണെങ്കിൽ, എപ്പോഴാണെങ്കിലും വിരോധമില്ല, ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോഴാണെങ്കിലും മരണമാസന്നമാവേണ്ടി വരും. ഈ ആസന്നമാകുന്ന സന്ദർഭത്തിൽ മലക്കൾ നമ്മൾ എടുക്കൽ വരും, എന്നിട്ട് സമാധാനിപ്പിക്കും. ആരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ, ഇതുവരെ നാം പറഞ്ഞു വരുന്ന രൂപത്തിൽ, ഈ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച് ഞങ്ങളുടെ റബ്ബാണ് അള്ളാഹു എന്ന് സമ്മതിച്ച് ആ റബ്ബിന് മാത്രം നൽകേണ്ടതായ സമർപ്പണങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവനോട് മാത്രമായിരിക്കുക പ്രാർത്ഥന, അവന് മാത്രമായിരിക്കുക ആരാധന, ആരാധനയുടെ സർവ്വ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്ന ആളായ ഒറിജിനൽ
എന്നാൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന വ്യക്തിയായി മാറുക. അങ്ങനെയായി മാറുമ്പോൾ തീർച്ചയായിട്ടും മലക്കുകൾ അവരോട് സമാധാനിപ്പിക്കാൻ വേണ്ടി വരും. അവർക്ക് പ്രയാസമില്ല. അവിടെ മുതൽ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതുവരെ അവരുടെ കൂട്ടുകാരായിരിക്കും, ഖബറിൽ കൂട്ടുകാരായിരിക്കും, അതുപോലെ തന്നെ പാഷറയിലും കൂട്ടുകാരായിരിക്കും, എല്ലായിടങ്ങളിലും അവർ കൂട്ടുകാരായിരിക്കും. ആ കൂട്ടുകാരാവുമെന്ന സത്യവാഗ്ദാനം ആർക്കാണ് ലഭിച്ചത്? ആ വിശ്വാസത്തെ ആസ്പദമാക്കി അമലു സാലിഹാത്തുകൾ ചെയ്തതായ, മുസ്തഖീമായ ജീവിതം ജീവിച്ചതായ വിഭാഗം എന്നതാണ്. അപ്പോൾ അതാണ് ഹൃദയത്തോട് അവയവങ്ങൾ പറയുന്നതാണ്, നീ നന്നായാൽ ഞങ്ങൾ നന്നായി എന്ന്. അപ്പോൾ നീ നന്നായാൽ ഞങ്ങൾ നന്നായി എന്ന് പറയുന്ന ആ ഇസ്തിഖാമത്ത് നമ്മളിൽ ഉണ്ടാവണം എന്നതാണ് മദീന ഇമാം ഉണർത്തിയത്. അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലാണ്, അത് നമ്മുടെ വാതിൽക്കലിലാണ്. ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നമ്മളുടെ അടുക്കലേക്ക് വരും. അപ്പോൾ നാം മക്ക ഇമാം പറഞ്ഞ രൂപത്തിൽ, മദീന ഇമാം പറഞ്ഞ രൂപത്തിൽ അതിന് സ്വീകരിക്കാൻ പറ്റുന്നതായ വ്യക്തിത്വമായി മാറണം. അതിന് ആഹ്ലാദം നമ്മളിൽ ഉണ്ടാവണം, അതിന് അടങ്ങാത്ത ആവേശം നമ്മളിൽ ഉണ്ടാവണം. എന്തുകൊണ്ട്? ഹൃദയ സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി, പ്രീതിയോടുകൂടി റമദാനെ സ്വീകരിക്കുക എന്നതായ സന്മനസ് നമ്മളിൽ ഉണ്ടാവൽ, അത് ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആലനെ ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കണം എന്ന നിർബന്ധമുള്ളതായ സത്യവിശ്വാസത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതായ ഭാഗമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കായി മാം ഉണർത്തിയതും മദീന മാം ഉണർത്തിയതുമായ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ പകർത്തിയുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ദാസികളായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീത്ത് ചെയ്തതായ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ, അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ, കടങ്ങളെ വീട്ടുമാറാകട്ടെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തുപ്പാക്കി മാറ്റട്ടെ, അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കൂട്ടുമാറാവട്ടെ. ഇവന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരന്മാരിൽ നിന്നിട്ട് പുണ്യഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.